മാതാവിനും തിരുക്കുമാറിനും നന്ദി. എൻ്റെ പേര് നിക്സി മാത്യു. ഞാൻ ചമ്പക്കുളം സെൻറ് മേരീസ് ബസലിക്കയിൽ നിന്ന് വരുന്നു. ഞാൻ മെയ് 5-നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. 18 March ഞാൻ MOH പരീക്ഷയ്ക്കായിട്ട് ബാംഗ്ലൂരിലേക്ക് ബുക്ക് ചെയ്തത്. 16 ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി. ആലുവയിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് പോകേണ്ടിയിരുന്നത് രാവിലത്തെ ട്രെയിനായിരുന്നു. അപ്പോൾ TTR എന്നോട് പറഞ്ഞു ലോക്കലിന് കയറ്, അപ്പം രാവിലെ അങ്ങ് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നിറച്ച ആളായിരുന്നു. എനിക്ക് കാലെടുത്ത് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞാൻ ആലുവയിൽ തന്നെ ഇറങ്ങി. ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് ട്രെയിൻ മിസ്സായി. രാവിലെ ആയിരുന്നു എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്, വൈകിട്ടത്തെ ട്രെയിനാണ് ഞാൻ കയറിയത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, മോൻ പേടിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിക്ക്, അമ്മയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ പരിശുദ്ധ തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കസിൻസിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് 18 എക്സാമാണ്, 7 എക്സാം, ട്രെയിൻ മിസ്സായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർ ട്രെയിൻ നോക്കിയപ്പോൾ 17 കൊച്ചുവേളി മാത്രമേ ഉള്ളൂ. അതിന് അപ്പം ഞാൻ പറഞ്ഞു 17 പോയേ കിട്ടത്തില്ല, കാര്യം 7 എനിക്ക് എക്സാം, വൈറ്റ് ഫീൽഡിൽ ചെല്ലുമ്പം 8:30 ആകും. അപ്പോൾ അവർ പറഞ്ഞ് ബസ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ കാരുണ്യത്തോടെ എനിക്കൊരു ബസ് കിട്ടി. 17 ഉച്ചയ്ക്ക് 1:00 ബസ്. ഞാൻ ആ ബസ് കയറി. അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം പ്രാർത്ഥന ചൊല്ലി അമ്മ എനിക്ക് പരിശുദ്ധ തൈലം നെറ്റിയിൽ പൂശി തന്നു. മാതാവിൻ്റെ പരിശുദ്ധ തൈലവും ഉടമ്പടി കാശുരൂപവും ഒപ്പം തന്നാണ് അമ്മ എന്നെ പരീക്ഷ എഴുതാൻ വിടുന്നത്. പരീക്ഷ എഴുതാൻ പോയി 18 ഏഴുമണിയാകുമ്പം റിപ്പോർട്ട് ചെയ്യണം. ഞാൻ 5 എഴുന്നേറ്റു. 5 എഴുന്നേൽക്കുമ്പം എൻ്റെ കാശുരൂപം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി കരഞ്ഞു. കാര്യം എനിക്ക് ആദ്യം ട്രെയിൻ മിസ്സായി, പിന്നെ ഇപ്പോൾ കാശുരൂപം നഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ നിനക്ക് ഇഷ്ടമല്ലേ, ഞാൻ ഇപ്പം MOH ഞാൻ സൗദിയിലോട്ട് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ, ഞാൻ അങ്ങോട്ട് പോകണ്ടേ, അതാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ കാശുരൂപം അന്വേഷിച്ചു, എനിക്ക് കാശുരൂപം കിട്ടി. ഞാൻ ആ കാശുരൂപം എടുത്ത് ചുംബിച്ചെൻ്റെ മാലയിൽ കോർത്തിട്ടു. ഞാൻ എക്സാം എഴുതാൻ പോയി, എക്സാം ഹോളിൽ കയറി. എനിക്ക് ആ സമയത്ത് പീരീഡ്സ് ആയി. എനിക്ക് ഭയങ്കര ഛർദ്ദിനും തലവേദനയും തലകറക്കവും. എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. അവിടെ AC ആയിരുന്നു, ഫുൾ AC. എനിക്ക് നടുവേദനയും കൊണ്ട് ഇരിക്കാൻ വയ്യ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എനിക്ക് ശരിയായിട്ട് വായിച്ചു നോക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ മാതാവിൻ്റെ കാശുരൂപത്തെ പിടിച്ച് എൻ്റെ മാതാവേ നിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ കാശുരൂപത്തെ മാത്രം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. 3 പരീക്ഷ 1 ഞാൻ എഴുതി തീർത്തു. എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല. ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ അമ്മേനെയാണ് ആദ്യം വിളിക്കുന്നത്. അമ്മ എനിക്ക് പാടായിരുന്നു, ഞാൻ തോറ്റു പോകും. 25,000 കൊടുത്താ എക്സാം എഴുതിയത്. അമ്മ ആ പൈസ വെറുതെ ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല മോനെ, മാതാവ് നിന്നെ കാക്കും, മാതാവ് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ തൈലം നെറ്റിയിൽ പൂശിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച്, എൻ്റെ മാതാവേ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എന്നെ പരീക്ഷ ജയിപ്പിക്കണം. എൻ്റെ അമ്മ ഒരു അടുക്കള ജോലിക്കാരിയാണ്. ആ പൈസ കൊണ്ട് എന്നെ അമ്മ എൻ്റെ ഈ പരീക്ഷയ്ക്ക് എന്നെ വിട്ടത്. അപ്പം വീണ്ടും പൈസ മുടക്കം എന്നെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സാധാരണ ഓരോ മാസത്തിൻ്റെ 5 or 6 എക്സാം റിസൾട്ട് വരുന്നത്. പക്ഷേ പെസഹ ബുധനാഴ്ച, അതായത് 25 എൻ്റെ റിസൾട്ട് വന്നു. 610 മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു, എന്നെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ആ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടി, അമ്മ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ കേട്ടതാണ് ചിത്രശലഭത്തെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. ശരിയാണ്, കാര്യം എൻ്റെ ആവശ്യമാണ് പരീക്ഷ ജയിക്കണം, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം, എൻ്റെ അമ്മേനെ രക്ഷപ്പെടണം, അതൊക്കെ എൻ്റെ ആവശ്യമാണ്. എൻ്റെ അമ്മേനെയും കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഉടമ്പടി എടുപ്പിച്ച്, അമ്മയാണ് ഉടമ്പടി അനുഷ്ഠിച്ച് എനിക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു May 5 വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ May 5 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണം, എനിക്ക് ഈ നടയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നല്ലതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ 3 അതായത് ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 5, അപ്പോൾ 5 എനിക്ക് 1 എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് നീ നൽകണം, എൻ്റെ ഈ പ്രോസസ്സിന് എന്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് നൽകണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു.
ജൂലൈ മാസം, ജൂലൈ 7-ാം തീയതി എൻ്റെ ചാച്ചൻ്റെ പെങ്ങൾക്ക് വയ്യാതെ, അവർക്ക് 3 ആൺപിള്ളേരാണ്, 3 പേര് സ്ഥലത്തില്ല. അപ്പോൾ ആൻറ്റിനെ സഹായിക്കുവാനായിട്ട് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ 7-ാം തീയതി എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിക്സി 3-ാമത്തെ മെഡിക്കൽ എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ തയ്യാറാണ്, എന്നത്തേക്ക് പോകണം, നാളെ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ എടുക്കാൻ പോയി. അന്ന് എൻ്റെ ഈ പൈസ ഇല്ല, അമ്മയോട് ചോദിച്ചു, അമ്മയും പറഞ്ഞു അമ്മേ മോനെ പൈസ ഇല്ലല്ലോ, സാരമില്ല മോൻ വിഷമിക്കണ്ട, എങ്ങനെങ്കിലും ഒപ്പിക്കാമെന്ന് പറഞ്ഞു. ആൻറ്റി തന്നെ എനിക്ക് 6000 രൂപ നൽകി, ഞാൻ മെഡിക്കലിന് പോയി, മെഡിക്കലിൽ പാസ്സായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് മുന്നേ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് അവൾ പറഞ്ഞു, ഇടി വിഷമിക്കേണ്ട, മെഡിക്കൽ എടുത്ത് 1 മാസത്തിനുള്ളിൽ വിസ കിട്ടുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പം 5 ഓഗസ്റ്റ്, അപ്പം ഞാൻ 5 ഓഗസ്റ്റിന് എൻ്റെ ഉടമ്പടി പുതുക്കുമ്പോഴത്തേക്കും സാക്ഷ്യം പറയാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം സമയം നീണ്ടു പോകും, കാര്യം ഞാൻ എടുത്തത് 7-ാം തീയതിയാണ്, അപ്പോൾ 7 ആകും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കുഴപ്പമില്ല, 5 ഓഗസ്റ്റ് തൊട്ട് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ വരെ ഞാൻ സമയം, എനിക്ക് അത്രയും കുഴപ്പമില്ല, 15-ാം തീയതിക്കുള്ളിൽ എനിക്കൊരു റിസൾട്ട് കിട്ടിയാൽ മതി. എനിക്ക് 13-ാം തീയതി എനിക്ക് വിസ വന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ എനിക്ക് എൻ്റെ ടിക്കറ്റ് വരണം. ഓരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ചതെന്ന് മാത്രമാണ്. ഇവിടുന്ന് പത്രം നൽകി, പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെലുത്തി, അർഹതയുള്ളവരുടെ കൈ കിട്ടണേ മാതാവി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും പറയുമായിരുന്നു, എൻ്റെ മാതാവേ സെപ്റ്റംബർ 20-ന് മുന്നേ എനിക്ക് എൻ്റെ ടിക്കറ്റ് കിട്ടണം. അങ്ങനെ ഈ മാസം 20-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതി ഉച്ചയ്ക്ക് 3:20 ആയപ്പോഴത്തേക്ക് എനിക്ക് ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു. അടുത്ത മാസം 6-ാം തീയതി ഞാൻ സൗദിയിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ, അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാത്ത കാര്യമാണ്, എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് എല്ല് വളരുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആകെ ചെയ്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്ക് ഉടമ്പടി തൈലം എടുത്ത് അവിടെ പൂശി വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. ഈ 2-3 ദിവസം മുന്നേ നോക്കുമ്പോഴത്തേക്കും അതിൽ ഒന്നും തന്നെ ഇല്ലാതെ മാതാവ് അത് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ എൻ്റെ ചേട്ടായിക്ക് 1 വർഷം മുന്നേ അവൻ ITI സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഉപ്പൂറ്റിയുടെ എല്ല് 2 പൊട്ടിപ്പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ 3 തവണ എക്സ്റേ എടുത്തു. 3 തവണയും ഡോക്ടർ പറഞ്ഞു അതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, എന്നാലേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ചേട്ടായിക്ക് എക്സാം വന്നു. എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ, കാര്യം സെക്കൻഡ് ഇയറാണ്, ലാസ്റ്റ് സെം എക്സാമാണ്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ അഹങ്കാരം പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടേണ്ട വരും, പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്ത് വേണമെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടിത്തയിൽ അവൻ്റെ കാലിൽ പൂശി ഉപ്പിട്ടാണ് അവൻ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവൻ്റെ കാല് പൊക്കി വെക്കുന്ന പില്ലോയ്ക്കകത്ത് മാതാവിൻ്റെ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോട് പറയുന്നു, മാതാവ് അവൻ എക്സാം എഴുതുന്ന അവസരം കൊടുക്കണം, കാര്യം ഞങ്ങൾ എനിക്ക് എൻ്റെ ചാച്ചനില്ല, എനിക്ക് എൻ്റെ അപ്പം മരിച്ചിട്ട് ഇപ്പം 3 വർഷമായി. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ ഒരു ആന്തരി അവൻ മാത്രമുള്ളൂ, അവൻ രക്ഷപ്പെട്ടാലേ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്തുള്ളൂ. മാതാവ് നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങൾ ഡോക്ടറുടെ വാക്ക് കേൾക്കാനേ പോയില്ല, മാതാവിനോട് പ്രാർത്ഥിച്ച് പോയി എക്സാം എഴുതി. അവന് 1st ക്ലാസ്സോടെ ജയിച്ചു. ഇപ്പം അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സക്രിയ പ്രവാചകന്റെ പുസ്തകം 10:12 ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും, കർത്താവ് അരുളി ചെയ്യുന്നു. നിക്സി മാത്യു എന്ന ഈ സഹോദരിക്കും അമ്മയ്ക്കും സഹോദരന് ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിതം ഉടമ്പടി പ്രകാരം ക്രമപ്പെടുത്തുമ്പോൾ മകൾക്ക് എഴുതുവാനുള്ളൊരു പരീക്ഷയും വിദേശത്ത് പോകുവാനുള്ള സാഹചര്യത്തെയും എത്ര അത്ഭുതകരമായി ഒരുക്കിക്കൊടുത്തുവെന്ന് മകൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ കേട്ടു. ട്രെയിൻ നഷ്ടപ്പെട്ടു, ബസ് കണ്ടെത്തി യാത്ര ചെയ്തു, അവിടെ ചെന്നിട്ട് പരീക്ഷയും നന്നായി എഴുതുവാൻ സാധിച്ചില്ല. വളരെ ക്ലേശമുള്ളൊരു പരീക്ഷ, ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്നത്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എഴുതി തീർന്നു. എന്താകും എന്ന് ആദ്യം പിടിക്കുമ്പോഴും അമ്മ മാതാവ് കൂടെയുണ്ടെന്നും അമ്മ മാതാവിൻ്റെ സംരക്ഷണം ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന പ്രത്യാശയോടുകൂടി മകൾ ജീവിക്കുന്നത് മുന്നോട്ട് പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. അനുഗ്രഹമായിട്ട് മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തുന്നത് മകൾ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സഹോദരിയുടെ അമ്മയ്ക്കുണ്ടായ സൗഖ്യത്തെ സൂചിപ്പിക്കുന്നു. സഹോദരനുണ്ടായ ഒരു ആക്സിഡൻറ്റും അതിൻ്റെ ഗൗരവവും, എന്നാൽ പരീക്ഷ എഴുതുവാനും വിജയിക്കുവാനും കൊടുത്ത സാഹചര്യങ്ങളെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു ആത്മവിശ്വാസം എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ്.
ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെയും എൻ്റെ അമ്മ മാതാവ് എന്നെ വഴി നടത്തുകയും എനിക്ക് വേണ്ടതെന്തോ അത് ഈശോയിൽ പറഞ്ഞ് ക്രമീകരിച്ച് തരികയുമെന്ന നല്ലൊരു ബോധ്യം നമുക്ക് ഓരോ ഉടമ്പടി ജീവിതത്തിനും കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തകർച്ചയുടെ വക്കിലാണെങ്കിലും കടഭാരത്തിൻ്റെ വലിയ വേദനയിലാണെങ്കിലും പരീക്ഷ പലവട്ടം എഴുതി വിജയിക്കാത്ത അവസ്ഥയിലാണെങ്കിലും ഇത്തവണ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന വലിയ ബോധ്യമാണ് ഓരോ ഉടമ്പടി ജീവിതത്തെയും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് സഹായിക്കുക. ഈ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുക. ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ കഴിവിനപ്പുറം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായി പരിശ്രമിക്കാം. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവൻ തക്ക സമയത്ത് ഇടപെടുകയും നമുക്ക് ഗുണകരമായത് തരുവാൻ എപ്പോഴും സന്തോഷത്തോടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. എത്ര കണ്ട് നമ്മൾ പ്രതിസന്ധി നിറഞ്ഞ കാലത്തിലൂടെ കടന്നുപോയാലും അമ്മയുടെ സംരക്ഷണവും സഹായവും നമ്മുടെ ജീവിതത്തിന് ബലവും കൃപയും നൽകുമെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.